മെഗാവാട്ടിന്റെ ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാർ റദ്ദാക്കിയതിൽ അന്വേഷണം വേണമെന്ന് കെ എസ് സി ബിയിലെ ഇടതനുകൂല ഓഫീസേഴ്സ് സംഘടന പൊതു അനുസൃതമായ തീരുമാനമല്ല റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ചതെന്നാണ് കെഎസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലപാട് രാജ്യത്തെ വൈദ്യുതി മേഖല അദാനിയുടെ നിയന്ത്രണത്തിലേക്ക് നീങ്ങുകയാണെന്നും കെഎസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ മീഡിയാവണിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ മൂന്ന് വിതരണ കമ്പനികളുമായി ഒപ്പിട്ടതാണ് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങൽ കരാർ വർഷം കേരളത്തെ പവർകട്ട് രഹിത സംസ്ഥാനമാക്കി മാറ്റിയ കരാർ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ഇക്കഴിഞ്ഞ മെയ്യിലാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് വൈദ്യുതി ലഭിച്ചിടത്ത് കരാർ റദ്ദായതോടെ യൂണിറ്റിന് പത്ത് രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങേണ്ട സ്ഥിതിയിലായി കെ എസ് ബി സി പി എം തന്നെ അഴിമതി ആരോപിച്ച കരാർ പക്ഷേ കേരളത്തിന് അനിവാര്യമായിരുന്നുവെന്ന് കെ എസ് ഇ അസോസിയേഷൻ വ്യക്തമാക്കി കേരളത്തിന്റെ ഇന്നത്തെ കോണ്ടസ്റ്റിൽ ആ റദ്ദാക്കപ്പെട്ട കരാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് സംഘടന മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അതില്ലാതാക്കപ്പെട്ട സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് അത് പരിശോധിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവുന്നതാണ് നല്ലത് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം തുറന്ന അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ടെൻഡർ കെ എസ് ഇ ബിയെ ഷോക്കടിപ്പിച്ചു അദാനിയും ഡി ബി പവറും മാത്രം പങ്കെടുത്ത ടെൻഡറിൽ ഇരു കമ്പനികളും അവസാനഘട്ടം കാണിച്ച തുക യൂണിറ്റിന് ആറ് രൂപ എൺപത്തി പൈസയാണ് അതായത് കരാർ ഉറപ്പിച്ചാൽ ബോർഡിനുണ്ടാകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത മുമ്പ് കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ ഒന്നും തന്നെ ടെൻഡറിൽ പങ്കെടുത്തുമില്ല ഇതുവരെ കേരളത്തിൽ ഒരു വൈദ്യുത കരാറും അദാനിക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ കരാർ ലഭിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം തിരുവനന്തപുരത്ത് നിന്ന് ആർ ബിസനു മീഡിയ വൺ യെസ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആർ ബി സനൂപിനോട് തന്നെ നേരിട്ട് ചോദിക്കാം സനൂബ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സനൂപ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ ഇടതനുകൂല സംഘടനയുടെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണോ അവർ ആവശ്യപ്പെടുന്നത് വലിയ പ്രതിഷേധമാണോ സർക്കാരിനെ അറിയിക്കുന്നത് ഗുഡ് മോർണിംഗ് രേഷ്മ നിലവിൽ നമുക്കറിയാം കെ എസ്ഇബി എത്രത്തോളം പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഈ നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിന്റെ ദീർഘകാല വൈദ്യുത കരാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് സംസ്ഥാനം വലിയ വൈദ്യുത പ്രതിസന്ധിയിലേക്ക് പോയത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ ജലം ഉപയോഗിച്ചെല്ലാം തന്നെ കൂടുതൽ ആഭ്യന്തര ഉത്പാദനമൊക്കെ നടത്തിയാണ് നിലവിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഡാമുകളിലെ വെള്ളം എടുത്ത് പ്രയോഗിച്ചാൽ ജനുവരിക്ക് ശേഷം പിന്നെ ഡാമുകളിൽ വെള്ളം ഉണ്ടാകില്ല അപ്പൊ അത്തരത്തിൽ ഇതൊക്കെ നോക്കുമ്പോഴാണ് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി കരാർ എത്രത്തോളം വലുതായിരുന്നു സംസ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കരാറായിരുന്നു മൂന്ന് കമ്പനികളുമായിട്ടായിരുന്നു ഇത് ഒപ്പുവെച്ചത് പക്ഷേ അന്ന് തന്നെ സി പി എം ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം കുറഞ്ഞ ചെലവിൽ അന്ന് ഈ വൈദ്യുതി ലഭിക്കുമായിരുന്നു പക്ഷേ എന്നിട്ടും നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് മറ്റ് മൂന്ന് കമ്പനികൾക്കും നൽകി എന്നൊക്കെയുള്ള ആരോപണമാണ് അന്ന് ഉയർന്നത് ആ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഈ ഏഴ് വർഷത്തോളം അതിൽ നിന്ന് വൈദ്യുതി സംസ്ഥാനം ഉപയോഗിച്ചു അതുവഴിയാണ് എൽ ഡി എഫ് സർക്കാർ പോലും പറയുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സംസ്ഥാനത്ത് നേടാൻ സാധിച്ചത് പവർ കട്ട് രഹിത സംസ്ഥാനമായിട്ട് കേരളം മാറിയത് ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു കാരണം നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ സംസ്ഥാനത്ത് ആഭ്യന്തര വൈദ്യുതി ഉത്പാദനമുള്ളൂ ബാക്കിയെല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഈ നാനൂറ്റി അറുപത്തഞ്ച് മെഗാട്ടർ നിറയുമ്പോൾ വലിയ ഒരു സംഖ്യ തന്നെയായിരുന്നു അത് പെടുന്നതിനെ നിർത്തലാക്കിയപ്പോൾ തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തും അതുകൊണ്ടാണ് കേരളത്തിന് അനിവാര്യമായിട്ടുള്ള പദ്ധതി ആയിരുന്നു എന്നുള്ള കാര്യം ഇടത് ഓഫീസർ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള എം ജി സുരേഷ് കുമാറാണ് മീഡിയവിനോട് പ്രതികരിച്ചത് ഏത് സാഹചര്യത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു കരാർ റദ്ദാക്കാൻ വേണ്ട നടപടിയെടുത്തത് ഇതിൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കാലവും സംസ്ഥാനം ഇതിൽ നിന്ന് വൈദ്യുതി ഈ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കുന്നതിലേക്ക് എത്തിച്ചത് എങ്ങനെയെന്നുള്ള കാര്യം പരിശോധിച്ച് അന്വേഷിക്കണം ആവശ്യമാണ് കെ സി ബി ഓഫീസർ സത്യപ്രദേശം മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ഇക്കാര്യങ്ങൾ തന്നെ ധരിപ്പിച്ചിരുന്നു ഇന്നലെ ഈ കരാർ പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതല യോഗവും ചേർന്നു പക്ഷേ ആ ഉന്നതല യോഗത്തിൽ കെ ചെയർമാൻ അതുപോലെ തന്നെ ഊർജ്ജ സെക്രട്ടറി ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഇവരെല്ലാം തന്നെ പങ്കെടുത്തിട്ടും അതിലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല ആശയക്കുഴപ്പമുള്ള വിഷയമെന്നാണ് യോഗം വിലയിരുത്തിയത് അതുകൊണ്ട് ഇനി മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ എന്നാണ് അറിയിച്ചത് നേരത്തെ കെ എസ് ഇ പെറ്റീഷൻ പരിഗണിച്ച റെഗുലേറ്ററി കമ്മീഷൻ പോലും ഈ വർഷം ഡിസംബർ വരെ ഈ കരാർ നീട്ടി നൽകി പക്ഷേ ഇതിൽ നിന്നിപ്പോൾ വൈദ്യുതി ഒന്നും ലഭിക്കുന്നില്ല കാരണം കരാർ ഈ പുനഃസ്ഥാപിക്കാതെ തങ്ങൾക്ക് വൈദ്യുതി നൽകാൻ കഴിയില്ല എന്നാണ് ഈ മൂന്ന് കമ്പനികൾ ജിൻഡാൽ അതുപോലെ ജാബുവ ജാബുവ തെർമൽ പവർ ലിമിറ്റ എന്നീ കമ്പനികൾ കെ എസ് ഇ ബി അറിയിച്ചത് കാരണം ഈ കരാർ റദ്ദായപ്പോൾ തന്നെ കോൾ ഇന്ത്യ കൽക്കരി നൽകുന്നത് ഈ കമ്പനികൾക്ക് നിർത്തിവയ്ക്കുകയുണ്ടായി അതുകൊണ്ട് തങ്ങൾക്ക് ഇത് വൈദ്യുതി ഉൽപ്പാദിച്ച് നൽകാൻ കഴിയാത്ത സ്ഥിതി എന്നാണ് ഈ മൂന്ന് കമ്പനികളും വ്യക്തമാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഈ ഈ കരാർ റദ്ദാക്കിയ ശേഷം കെ എസ് ബി അഞ്ഞൂറ് മെഗാവാട്ടിന്റെ പുതിയൊരു ടെൻഡർ ക്ഷണിക്കുകയുണ്ടായി ആ ടെൻഡറിൽ ആകെ രണ്ട് കമ്പനികളാണ് പങ്കെടുത്തത് അതിലൊന്ന് അദാനി പവേഴ്സും അതുപോലെ ഡി ബി പവേഴ്സാണ് പക്ഷേ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്കാണ് നേരത്തെ ഈ കരാർ പ്രകാരം നമുക്ക് വൈദ്യുതി ലഭിച്ചിരുന്നത് യൂണിറ്റിന് എന്നാൽ പുതിയ ഈ ടെൻഡർ വിളിച്ചപ്പോൾ അദാനി പവേഴ്സും അതുപോലെ തന്നെ ഡി ബി പവേഴ്സും യൂണിറ്റിന് ആറ് രൂപ എൺപത്തി പൈസയാണ് കോട്ടയത് അതായത് ഈ വൈദ്യുതി വാങ്ങിയാൽ പോലും കെ എസ് ഇ ബിക്ക് വലിയ ബാധ്യതയുണ്ടാകും കെ എസ് ഇ ബിയുടെ ബാധ്യത സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ തലയിലേക്കായിരിക്കും വരിക രേഷ്മെ അതാണ് കാര്യങ്ങൾ സനുബൈ നമുക്കറിയാം മഴയില്ലാത്തത് വലിയ പ്രശ്നമായിട്ടുണ്ട് കെ എസ് ഇ ബി ഇത്രയും പ്രതിസന്ധിയിലേക്ക് പോകാൻ തന്നെ പ്രധാന കാരണങ്ങളിൽ ഒന്നതാണ് അപ്പോ ഇപ്പോൾ ചെറിയ മഴയൊക്കെ പലയിടത്തും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് തിരുവനന്തപുരത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടോ ഇന്നലെയൊക്കെ ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് രേഷ്മ ഇപ്പോഴും ഒരു അവസ്ഥയാണ് പക്ഷേ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല മഴ ശക്തിപ്പെട്ടാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധിക്കൊക്കെ പരിഹാരമാകൂ എന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഈ മഴ എത്ര ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഡാമുകളെല്ലാം തന്നെ ഇരുപത്തി ശതമാനം ജലം മാത്രമേ ബാക്കിയുള്ളൂ അതെല്ലാം കൂടി ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ച് പിന്നീട് വരാൻ പോകുന്ന വേനൽ സമയത്തൊക്കെ അതിൽ നിന്ന് ഒരു ജലം പോലും കിട്ടത്തില്ല രേഷ്മ